രണ്ട് വരകളെ മൂന്നാമതൊരു വര മുറിച്ചാലുണ്ടാകുന്ന കോണുകളുമില്ലേ ഇത്തരം പ്രത്യേകതകൾ? രണ്ടും സമാന്തര വരകളാണെങ്കിൽ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചാലുണ്ടാകുന്ന സമാന കോണുകളുടെയും മറുകോണുകളുടെയും പ്രത്യേകതകൾ ജിയോജിബ്രയുടെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയില്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. പ്രവർത്തനം 2.2, സമാന്തര വരയിലെ കോണുകൾ. ജിയോജിബ്ര തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. രണ്ട് അഗ്രബിന്ദുക്കളുള്ള ഒരു വര വരക്കാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ ലൈൻ മെനു ടൂൾ മെനുവിൽ നിന്ന് നമുക്ക് സെഗ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പോയിൻ്റുകളോടുകൂടി ഒരു വര വരക്കാം. ഈ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോയിൻറ്റിൻ്റെ ലേബൽ, ഷോ ലേബൽ എന്ന് കൊടുക്കുന്ന സമയത്ത് ആ പോയിൻ്റ് അവിടെ എ എന്നും ഷോ ലേബൽ എന്ന് ബിയിൽ കൊടുക്കുന്ന സമയത്ത് അവിടെ ബി എന്നും പ്രത്യക്ഷപ്പെടുന്നു. വരയിൽ നിന്ന് അല്പം അകലത്തിൽ ഒരു കുത്തിയിടുക. നമുക്ക് ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു പോയിൻ്റ് ഇടാം. പോയിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു പോയിൻ്റ് ഇടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിൻറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഷോ ലേബൽ കൊടുത്താൽ നമുക്ക് ആ പോയിൻ്റ് സി എന്ന് ലഭിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? ഈ കുത്തിലൂടെ ആദ്യ വരക്ക് സമാന്തരമായ മറ്റൊരു വര വരക്കണം. ഈ കുത്തിലൂടെ എ ബി എന്ന വരക്ക് സമാന്തരമായിട്ടൊരു വരയാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ പാരലൽ ലൈൻ എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. പാരലൽ ലൈൻ, സമാന്തര വരകൾ എന്നുള്ളതിന് പാരലൽ ലൈൻ സെലക്ട് ചെയ്യുന്നു. ഈ വരക്ക് സമാന്തരമായി ഈ പോയിൻ്റിലൂടെ, അപ്പോൾ ഞാൻ ആ വരയിലും ഈ പോയിൻറ്റിലും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ വരക്ക് സമാന്തരമായി ആ പോയിൻറ്റിലൂടെ ഒരു വര നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ സമാന്തര വരകളെ മുറിച്ചു കടക്കുന്ന ഒരു വര കൂടി വരക്കണം. ഈ ചിത്രത്തിൽ ഉള്ളതുപോലെ സമാന്തര വരകളെ മുറിച്ചു കടക്കുന്ന ഒരു വര കൂടി നമുക്ക് വരക്കണം. അതിനുവേണ്ടി നേരത്തെ സെഗ്മെൻറ്റ് ടൂള് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ രണ്ട് സമാന്തര വരകളെ മുറിച്ചുകൊണ്ട്, അവയെ മുട്ടിക്കൊണ്ടുള്ള മറ്റൊരു വര കൂടി നമ്മളിവിടെ വരച്ചു. ഈ വരകളുടെ സംഗമ ബിന്ദുക്കൾ കണ്ടണം. നേരത്തെ നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കണ്ടിരുന്നു. അപ്പോൾ ഈ വരകൾക്ക് ഇവിടെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. അതിനുവേണ്ടി നമ്മൾ പോയിൻ്റ് ടൂൾ മെനുവിൽ നിന്ന് ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഈ വരയുടെയും അതുപോലെ ഈ വരയുടെയും, അപ്പോൾ ആ വരയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ വരയിലും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ രണ്ട് വരകളുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് വരകളുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വരയിലും ക്ലിക്ക് ചെയ്യണം, അതുപോലെ ഈ വരയിലും ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇൻ്റർസെക്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വരയിൽ ക്ലിക്ക് ചെയ്യുന്നു, അതുപോലെ ഈ എ ബി എന്ന വരയിലും ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി എ ബി എന്ന വരയും നേരത്തെ വരച്ച വരയും തമ്മിലുള്ള ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ലഭിക്കും. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റുകൾ നമുക്കിവിടെ ഷോ ലേബൽ കൊടുക്കാം. ഇത് പോയിൻ്റ് എഫ് ആണ്. അതുപോലെ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഷോ ലേബൽ കൊടുക്കാം, അതുപോലെ ഈ പോയിൻറ്റിനും കൊടുക്കാം, അതുപോലെ ഈ ഒരു പോയിൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഷോ ലേബൽ എന്ന് നൽകാം. ഈ പോയിൻറ്റുകൾ നമുക്ക് കാണുന്ന രൂപത്തിൽ മാറ്റിവെക്കാം. ഇവിടെ കോണുകളുടെ അളവുകൾ കാണുന്ന സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കൂടി നൽകാം. അതിന് പോയിൻ്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഈ വരയിൽ ഒരു പോയിൻ്റ് കൂടി നൽകുന്നു. അതിൻ്റെയും മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് സമാന്തര വരകൾക്ക് മുകളിൽ മറ്റൊരു വര കൂടി വരച്ച ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബിന്ദുക്കളിലുമുള്ള എല്ലാ കോണുകളും അളക്കുക. ഈ രണ്ട് ബിന്ദുക്കളിലും ഈ ചിത്രത്തിലുള്ളതുപോലെ ഈ രണ്ട് ബിന്ദുക്കളിലുമുള്ള എല്ലാ കോണുകളും നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കതൊന്ന് രേഖപ്പെടുത്താം. കോണുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആംഗിൾ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. ആംഗിൾ ടൂൾ സെലക്ട് ചെയ്തു, എച്ച് എഫ് എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഇ എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ അളവ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ടൂൾസ് ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ് സീറോ ഡെസിമൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സീറോ ഡെസിമൽ, അതായത് ഡെസിമൽ പ്ലേസ് ഇല്ലാത്ത രൂപത്തിൽ ലഭിക്കും. ഇനി അടുത്ത ഒരു ആംഗിൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കിവിടെ ബി ജി എഫ് എന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെയുള്ള കോൺ വന്നിട്ടുണ്ട്. നോക്കൂ, ഈ രണ്ട് കോണുകളെ നമുക്ക് സമാന കോണുകൾ എന്ന് വിളിക്കാം. ഈ സമാന കോണുകളുടെ പ്രത്യേകത നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അവ രണ്ടും ഒരേ അളവാണ് കാണുന്നത്. ഈ
വര മാറ്റുന്നതിനനുസരിച്ച് കോണുകൾ വ്യത്യാസം വരുന്നു. പക്ഷേ രണ്ട് സമാന കോണുകളുടെ അളവുകളും ഒരേ രൂപത്തിലാണ് മാറുന്നത്, അല്ലെങ്കിൽ അവ എല്ലായ്പ്പോഴും തുല്യമാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും. നേരത്തെ സേവ് ചെയ്തതുപോലെ ഈ ഫയലും നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 7 എന്നുള്ളതിൽ രണ്ടാമത്തെ പ്രവർത്തനം G2 എന്ന് നൽകി നമുക്ക് ഈ പ്രവർത്തനം സേവ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും മുകളിൽ G2 എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സേവ് ചെയ്ത ഫയലുകൾ നമുക്കറിയാം, ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നു. നമ്മുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിനകത്താണ് G1, G2 എന്നീ ജിയോജിബ്ര ഫയലുകൾ. പ്രത്യേകമായി ശ്രദ്ധിക്കുക.